ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലേവർഫുള്ളായ ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല സിമ്പിളായിട്ട് എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാമാണ് മീൻ എടുത്തിട്ടുള്ളത്. ഏത് ടൈപ്പ് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു ചെറുനാരങ്ങയുടെ പകുതി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, 3 വെളുത്തുള്ളിയുടെ അല്ലി, 4 ചെറിയുള്ളിയുടെ അല്ലി, വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ചതുക്കിയെടുക്കണം. ഇപ്പോൾ ഇത് ചതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ ഇല്ലെങ്കിൽ അതിന് പകരം വിനാഗിരിയോ അല്ലെങ്കിൽ പുളി പിഴിഞ്ഞതോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ അല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കാം. ഇനി ഇത് മീനിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇവിടെ ഇപ്പോൾ മീനിലൊക്കെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മിനിമം 1/2 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാകുന്ന സമയത്ത് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം. ഇതൊരു നാടൻ രീതിയിൽ ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. എന്നിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മീൻ ഫ്രൈ ചെയ്തെടുക്കാം. 1-5 മിനിറ്റ് കഴിയുമ്പോൾ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൂടി കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റും കൂടെ ഓരോ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീനിൻ്റെ തിക്നെസ് ഒക്കെ അനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമും ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.